ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയ ഇരുവിഭാഗം ആശുപത്രിക്കുള്ളിൽ വെച്ചും ഏറ്റുമുട്ടി. നിരവധി പേർക്ക് പരിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ KSU SFI വിഭാഗങ്ങളിലെ മുതിർന്ന വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. മുതിർന്ന വിദ്യാർത്ഥികൾ റാഗിംഗ് നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് കോളേജിൽ തർക്കമുണ്ടായത്. ഇതേ തുടർന്ന് വൈകിട്ട് ഇരുവിഭാഗങ്ങളും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയിരുന്നു. ആശുപത്രിയിലെത്തിയ വിദ്യാർത്ഥികളെ കാണാനെത്തിയ പുറമെനിന്നുള്ള KSU SFI നേതാക്കൾ തമ്മിൽ ആശുപത്രിക്കുള്ളിൽ വച്ച് വീണ്ടും വാക്കുതർക്കമുണ്ടാവുകയും ഏറ്റുമുട്ടുകയും ചെയ്തു. ആശുപത്രിയിലെത്തിയ KSU പ്രവർത്തകരെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചതായി പരിക്കേറ്റ KSU ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോണി തേലക്കാട്ട് പറഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ അകത്ത് കയറി അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന സജിനെ ഉൾപ്പെടെ മർദ്ദിക്കുകയും ആ സജിനെ പ്രതിരോധം തീർത്ത KSU നിയോജക മണ്ഡലം പ്രസിഡന്റായ എന്നെയും അതുപോലെ തന്നെ KSU നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളായ ജെറിൻ ജോജോയെയും അബിൻസിനെയും മർദ്ദിക്കുകയും അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ കാണുവാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് വന്ന CPMന്റെ ഗുണ്ടകൾ CPMന്റെ മെമ്പർമാരാണ് അവർ മെമ്പർമാരാണ് CPMന്റെ നേതാക്കന്മാരാണ് CPMന്റെ ഗുണ്ടകളായിട്ടുള്ളവർ വന്ന് എന്നെയും അതുപോലെ തന്നെ ജെറിനെയും KSU നേതാവായ അബിൻസിനെയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ റോയിസേനെയും അടക്കമുള്ളവരെ മെഡിക്കൽ കോളേജിന്റെ അകത്ത് വെച്ച് പുറത്തുനിന്ന് വന്ന CPMന്റെ ഗുണ്ടകൾ മർദ്ദിക്കുകയുണ്ട്. എന്നാൽ പരിക്കേറ്റ SFI പ്രവർത്തകരെ കാണാനെത്തിയ SFI ഏരിയ സെക്രട്ടറി ടോണിയെയും തന്നെയും KSU ആക്രമിച്ചതായി SFI സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് MS ശരത് പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റായി. അങ്ങനെ കുട്ടികൾ ഈ ആക്രമണം ഉയർത്തുകയും റാഗിംഗ് നടന്നു സംഭവം അറിഞ്ഞു ആശുപത്രി അഡ്മിറ്റായ കുട്ടികളെ കാണുന്നതിന് വേണ്ടിയാണ് ഞാനും ടോണി SFI ഏരിയ സെക്രട്ടറിയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. കാശ്വാട്ടിലേക്ക് കുട്ടികളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് ടോണി തേക്കിലക്കാട് എന്ന് പറഞ്ഞ KSU നേതാവിന് തൊട്ടിൽ ഒരു കൂട്ടം ആളുകൾ ടോണിയെ ആ കാശ്വാട്ടിയുടെ ഉള്ളിൽ വെച്ച് മർദ്ദിക്കുന്നവരുണ്ടായിരുന്നു. അകത്തേക്ക് അടക്കാൻ വന്ന ടോണിയെ തടഞ്ഞു നിർത്തുകയും തെറി വിളിച്ചുകൊണ്ട് ആ കാശ്വാട്ടിയുടെ അകത്തേക്ക് തള്ളിയിട്ട് ധരിച്ചിരുന്ന വസ്ത്രം അടക്കം വലിച്ച് ഇവർ അതിക്രൂരമായി ആക്രമിക്കുന്നവരെയുണ്ടായി. പരിക്കേറ്റ ഇരുവിഭാഗങ്ങളിലെയും 12 പേർ പ്രാഥമിക ചികിത്സ തേടി. ഇടുക്കി CI JNB യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.